പാവകളെ എല്ലാവർക്കും ഇഷ്ടമാണ്. വാത്സല്യവും സ്നേഹവും സൗഹൃദവും ഒക്കെയാണ് പാവകളുടെ ഭാവം. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പാവയാണ്. പക്ഷേ ഈ പാവയുടെ മുഖത്ത് ഓമനത്തമല്ല, മറിച്ച് പേടിപ്പെടുത്തുന്ന ഒരുതരം ദുരൂഹതയാണ്. ലോകത്തിലെ ഏറ്റവും പൈശാചിക സ്വഭാവമുള്ള ഒരു പാവ. വിവാഹ മോചനത്തിൽ തുടങ്ങി അപകട മരണങ്ങൾക്ക് വരെ കാരണക്കാരനെന്ന് പലരും വിശ്വസിക്കുന്ന റോബർട്ട്. നമസ്കാരം, ഞാൻ അശ്വതി. ലോകത്തിലെ ഏറ്റവും പൈശാചിക സ്വഭാവമുള്ള പാവ, അങ്ങനൊരു പാവയുണ്ടോ എന്ന് സംശയിച്ച് നെറ്റി ചുളിക്കാൻ വരട്ടെ. അങ്ങനൊരു പാവയുണ്ടെന്ന് തന്നെയാണ് ഉത്തരം. റോബർട്ട് എന്നാണ് അടിമുടി ദുരൂഹതകൾ നിറഞ്ഞ അവൻ്റെ പേര്. പലരുടെയും വിവാഹ മോചനത്തിൽ തുടങ്ങി അപകട മരണങ്ങൾക്ക് വരെ കാരണമായി റോബർട്ട് തീർന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. 1905 റോബർട്ട് യൂജിൻ ഓട്ടോ എന്നയാൾക്ക് തൻ്റെ ജോലിക്കാരെ സമ്മാനിച്ചതാണ് ഈ പാവയെ. ജീവനേക്കാൾ പ്രിയകരമായി ആ പാവയെ യൂജിൻ സ്നേഹിച്ചു. സ്നേഹസൂചകമായി തൻ്റെ പേര് തന്നെ അവന് നൽകി. വീട്ടിലെ ഒരു അംഗത്തെപ്പോലെ റോബർട്ടിനെ യൂജിൻ കണ്ടു. മനുഷ്യനായിരുന്നുവെങ്കിൽ എന്തെല്ലാം വേണമായിരുന്നോ അതെല്ലാം വാങ്ങി നൽകി. എന്തിനേറെ പറയുന്നു, പുതിയ വീട് വരെ പ്രിയപ്പെട്ട പാവയ്ക്കായി വാങ്ങി നൽകിയവയിലുണ്ടായിരുന്നു. പോകുന്നിടത്തെല്ലാം റോബർട്ടിനെ കൂട്ടി. അങ്ങനെയൊക്കെയാണ് അസ്വാഭാവികമായ ചില കാര്യങ്ങൾ യൂജിൻ്റെ വീട്ടിൽ നടക്കുന്നതായി അയൽക്കാർ ശ്രദ്ധിച്ചത്. യൂജിൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടി നടന്നു പോയവരിൽ ചിലർ കണ്ടത് വിശ്വസിക്കാൻ കഴിയാത്ത ചില കാഴ്ചകളായിരുന്നു. റോബോട്ടിനെ വെച്ചിരുന്ന സ്ഥലത്തു നിന്നും ചില സമയങ്ങളിൽ അവൻ മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നതായി അയൽക്കാരിൽ ചിലർ കണ്ടു. പക്ഷേ അവരുടെ വാക്കുകൾ യൂജിൻ വിശ്വസിച്ചില്ല. അങ്ങനെയിരിക്കെയായിരുന്നു യൂജിൻ്റെ വിവാഹം. യൂജിൻ്റെ ഭാര്യയ്ക്ക് റോബോട്ടിനെ ഇഷ്ടപ്പെടാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. വർഷങ്ങൾക്കിപ്പുറം യൂജിൻ്റെയും ഭാര്യയുടെയും മരണത്തിന് ശേഷം റോബോട്ടിനെ ഏറ്റെടുക്കാൻ ഒരു യുവതി എത്തി. മൈക്കിൾ റോയ്റ്റർ എന്നായിരുന്നു അവരുടെ പേര്. അവരോടും പലരും പറഞ്ഞു റോബോട്ട് പിശാചാണെന്നും ദുരൂഹത ഉണ്ടെന്നുമൊക്കെ. പക്ഷേ വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല. തുടർന്നുള്ള പല രാത്രികളിലും വീട്ടിൽ നിന്ന് അപശബ്ദങ്ങൾ കേട്ടതായി അയൽക്കാർ ഓർക്കുന്നു. റോബോട്ടിൻ്റെ കഥ പശ്ചാത്തലമാക്കി ചില സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. റോബോട്ട് ഇപ്പോൾ ഒരു മ്യൂസിയത്തിലാണ്, അവൻ്റെ എല്ലാമായിരുന്ന യൂജിൻ ഓട്ടോയുടെ വീടിന് സമീപത്തുള്ള മ്യൂസിയത്തിൽ. ചില്ലുകൂടാരത്തിൽ ഒറ്റയ്ക്കല്ല റോബോട്ട്. പതിറ്റാണ്ടുകളായി കൂടെയുള്ള യൂജിൻ വാങ്ങി നൽകിയ ടെഡി ബിയറും അവനൊപ്പമുണ്ട്. മാത്രമല്ല, ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഒരു പാവദ്വീപിനെ പറ്റി. പാവദ്വീപാണെങ്കിലും ഇത് ശരിക്കും ഒരു പ്രേതദ്വീപാണ്. സോഷിമിക്കോ തോടിഞ്ഞരികെയാണ് ഈ ദുരൂഹ നിറഞ്ഞ പാവകളുടെ ദ്വീപ്. മെക്സിക്കോ നഗരത്തിൽ നിന്നും അല്പം മാറിയാണ് സോഷിമിക്കോ. ആകെ ഒരുതരം ഭയാനകത നിറഞ്ഞതാണ് ഇവിടെയുള്ള കാഴ്ചകൾ. മഴയും വെയിലുമേറ്റ് നിറം നഷ്ടപ്പെട്ട കൈകാലുകളും കണ്ണുകളും തലയും എല്ലാം തകർന്ന തൂങ്ങിക്കിടക്കുന്ന പാവകളാണ് എങ്ങും. ചിലത് വലുതാണെങ്കിൽ ചിലത് ചെറുത്, ചിലത് ചോര നിറത്തിലുള്ളതാണെങ്കിൽ മറ്റു ചിലത് ചെതുമ്പൽ പിടിച്ചതാണ്. ചില പാവകൾ മരങ്ങളിൽ തലമുടിയിഴകളിൽ തൂങ്ങിക്കിടക്കുകയായിരിക്കും. ചില പാവകളുടെ കണ്ണുകളിൽ നിന്നും മൂക്കുകളിൽ നിന്നും പുഴുക്കളും വണ്ടുകളും ഇറങ്ങി വരുന്നുണ്ടാകും. ചിലതിന് കോമ്പല്ലുകളായിരിക്കും. വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ് ഇവ ഓരോന്നും. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.